ഏസം വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതി അതിൻ്റെ സംസ്ഥാന സംഗമത്തിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ബാലവെളിച്ചം പ്രകാശനം ചെയ്യുകയാണ് ഇൻഷാള്ള സംസ്ഥാനത്തെ നകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് മദ്രസകളിലൂടെയും സ്കൂളുകളിലൂടെയും ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുമാണ് നമ്മൾ ഈ ബാലവെളിച്ചം വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അടുത്തു തന്നെ നിങ്ങളുടെ കൈകളിൽ ഈ ബാലവെളിച്ചം എത്തുകയാണ് നമ്മുടെ എല്ലാ മക്കളെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഉണർത്തുകയാണ് ഈ ബാലവെളിച്ചം പ്രകാശന കർമ്മം നിർവഹിക്കുവാനും പ്രഭാഷണം നിർവഹിക്കുവാനും കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അലഹദുല്ലാഹിറബിഅലമീൻ വസ്ലാത്തു വസ്സലാമ അഷറഫ് ലംബിയായി അൽ മുർസലീൻ നബീന മുഹമ്മദിൻ വായല അലിഹി വസ്ഹബിഹി അജ്മായി ബഹുമാന്യരായ പണ്ഡിതന്മാരെ സംഘടന ഭാരവാഹികളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കുർവാനിൻ്റെ വലിപ്പവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ബാലവിളിച്ചം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കൊച്ചുനാൾ മുതൽക്ക് ഖുർആൻ കേൾക്കുകയും കുർവാനിലൂടെ വളർന്നു വരികയും ചെയ്യാൻ കുട്ടികൾക്ക് അവസരമുണ്ടാവുക എന്നത് ഒരു സൗഭാഗ്യമാണ് ആ കാലഘട്ടം കുർവാനുമായി ബന്ധപ്പെടാൻ കഴിയാതെ പോയിട്ടുള്ളവർക്ക് നഷ്ടപ്പെടുന്നത് ييسا وباكيا تنيان يندينانا قرآن يندانا قرآن سورة ياسين ال... الله براين نند أعوذ بالله من الشيطان الرجيم تنزيل من رب العالمين لتنذر قوما ما أنذر آباؤهم فهم غافلون قرآن تنزيل من رب العالمين ലോക രക്ഷിതാവില്ലെന്ന് അവതരിച്ചതാണ് അതിൽ നിന്ന് തന്നെ ഖുർആനിന്ന് അതിരുകളില്ല എന്ന് മനസ്സിലാക്കാം റബുലാലമീനായ അള്ളാഹു അവതരിപ്പിച്ചത് ലോകത്തിന് മുഴുവനാകുന്നു മുഴുവനുമാകുന്നു എന്നത് ഉറപ്പാണ് അതുകൊണ്ട് അത് പഠിച്ചേ മതിയാവും അള്ളാഹു ഖുർആാനിൽ നാല് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വലക്കത് എസ്സർ നെൽകുർ ആന ഫഹൽ മിം മുദിർ വലക്കത് എസ്സർ നെൽകുർ ആന ഹൽമിം നാല് തവണ തുടർച്ചയായി നാല് തവണ ഒരേ സൂറത്തിൽ അടുത്തടുത്തായി വന്നിട്ടുള്ളതാണിത് നാം ഖുർആാനിനെ എളുപ്പമാക്കിയിരിക്കുന്നു ലിക്രി വലക്കദി എസ്സർ നെൽകുർ ആന ലിക്രി ഉത്ബോധനം ഉൾക്കൊള്ളാൻ വേണ്ടി ഫഹൽ മിം മുദ്ദക്കിർ ആരെങ്കിലും ഉണ്ടോ ഈ ഉത്ബോധനം ഉൾക്കൊള്ളുവാൻ എന്നാണ് ഇതൊരു ഉത്ബോധന ഗ്രന്ഥമാണ് വെറും പാരായണ ഗ്രന്ഥമല്ല വെറും പ്രാർത്ഥനാ പുസ്തകവുമല്ല അതിലൊരു ഉത്ബോധനമുണ്ട് പാരായണം ചെയ്യാനും പ്രാർത്ഥനക്കും ആരാധനക്കും ഒക്കെ ഉപയോഗിക്കുന്നതോടൊപ്പം അതിലുള്ള ഒരു ഗുണം ഉത്ബോധനമാണ് ഇങ്ങനെ ഒരു വശം ഇങ്ങനെ ഒരു പ്രത്യേകത ഖുർആനിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മോട് ആവർത്തിച്ചു പറയുന്നത് സുലുസുൽ ഖുർആൻ എന്ന് പറയുന്നത് സൂറത്ത് ഉൽ ഇഹ്ലാസിനെ കുറിച്ചാണ് അഴുദ്ബില്ലാഹിം നഷനുറീം റഹീം റാഹീം കുൽഹുഹു അഹദ് സമദ് ലം യലിദ് വലം വലം യൂലദ് അല്ലാഹു സോമദ് കുർവാനിൻ്റെ മൂന്നിലൊന്നാണിത് എന്ന് പറയുന്നത് അതിൻ്റെ ആശയഗാംഭീര്യമാണ് കാണിക്കുന്നത് അതിൻ്റെ അർത്ഥ തലങ്ങളുടെ വൈപുല്യമാണ് കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വം അരക്കിട്ടുറപ്പിക്കുകയാണ് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ എല്ലാ സൂറത്തിലും അള്ളാഹുവിൻ്റെ ഏകത്വവും അള്ളാഹുവാണ് ആരാധ്യൻ എന്നതും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നാം തൗഹീദ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലാ എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ആദർശം ലാ ഇലാഹ ഇല്ലാ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് അള്ളാഹു അള്ളാഹു അല്ലാത്തവർ അങ്ങനെ കൂട്ടിയാൽ രണ്ട് തരം കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹു സൃഷ്ടാവ് എല്ലാം കൂടി അള്ളാഹു അല്ലാത്തവർ സൃഷ്ടികൾ അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് തൗഹീദിൻ്റെ പ്രബോധനം ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണുന്നത് അത് ഖുർആാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് എന്നതുകൊണ്ടാണ് അ ഇലാഹും എന്ന സൂറത്ത് നംലിൽ അഞ്ച് തവണ ചോദിക്കുന്നുണ്ട് സൂറത്ത് നംലിൽ അഞ്ച് അറുപത് മുതൽ അറുപത്തി നാല് കൂടിയുള്ള ആയത്ത് അ ഇലാഹും കൂടെ വേറെ ഇലാഹോ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹോ അങ്ങനെ അഞ്ച് തവണ ആ ആയത്തുകളുടെ ഒക്കെ അവസാനം നോക്കിയാൽ അറിയാം അവർ ബൽഹും കൗമു ഐദിലൂൺ ഒരായത്തിൻ്റെ അവസാനം അക്സറുഹും അക്സർഹും ലായൂൺ മറ്റൊരായത്തിൻ്റെ തൽ ആയത്തിൻ്റെ അവസാനം കുൽഹാത്തൂബുർഹാനക്കും ഇൻകുൻതും സാദിഖീൻ മറ്റൊരായത്തിൻ്റെ അവസാനം അതുപോലെ തന്നെ ആ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഉൽ പറഞ്ഞു കൊടുക്കുന്നത് ആകാശത്തെക്കുറിച്ച് ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നതിനെക്കുറിച്ച് അതുപോലെയുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലെ അത്ഭുത കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിലാണ് അ അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനോ എന്ന് ചോദിക്കുന്നത് ഒരു ന്യായവുമില്ല എന്നാണ് അക്സർഹും അധികം ആളുകളും അവർക്ക് വിവരമില്ല എന്നും നിങ്ങൾക്ക് വല്ല തെളിവുമുണ്ടെങ്കിൽ കുൽഹാത്തു ബുർഹാനക്കും ഇൻകുൻതും സാദുഖിൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ തെളിവ് കൊണ്ടുവരൂ അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കുന്നതിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ന്യായത്തിൻ്റെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ ലായുലാഹഇ ഇല്ലാ എന്നത് സ്ഥാപിക്കുന്നു കുർവാൻ എന്തുകൊണ്ട് അള്ളാഹു മാത്രമാണ് ആരാധ്യനാവുന്നത് സുറത്തുൽ ബക്രയിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റബ്ബക്കും ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യുക ഒരു പുതിയ റബ്ബിനെ പരിചയപ്പെടുത്തുകയല്ല നിങ്ങളൊക്കെ ഒരു റബ്ബിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്താ അതിൻ്റെ ന്യായം അല്ലതീ ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ നാഥൻ വല്ലതീ നമി കബിനിക്കും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ അപ്പം നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ് നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് അവനാണ് അതുകൊണ്ട് നിങ്ങൾ ആ സൃഷ്ടാവിന് ഇബാദത്ത് ചെയ്യുക എന്നതാണ് പിന്നെ അവിടെ അങ്ങോട്ട് ആകാശവും ഭൂമിയും പർവ്വതങ്ങളും സമുദ്രങ്ങളും കാറ്റും കാര്യങ്ങളുമൊക്കെ പല ആയത്തുകളിലായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം കുർവാൻ പഠിപ്പിക്കുമ്പോഴും ഹദീദ് പഠിപ്പിക്കുമ്പോഴും പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും സെമിനാറുകൾ സംഘടിപ്പിക്കുമ്പോഴുമൊക്കെ ഈ ഒരാശയത്തിന് ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്ന് ഖുർആാൻ പഠിതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഖുർആൻ പഠനത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയെ ഇതേപോലെ ഒരു ഒരു സമ്മേളനത്തിൽ പറഞ്ഞു എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് ഖുർആൻ ചോദിച്ച ഒരു ചോദ്യമാണെന്നാണ് ആ ഖുർആാൻ ചോദിച്ചത് സംശയമോ അഫില്ലാഹി സംശയം അള്ളാഹു ഉണ്ട് എന്നോ അള്ളാഹുവിൻ്റെ കഴിവുകളെ കുറിച്ച് ഒരു സംശയമോ എന്തിനു സംശയിക്കണം ഫാത്തിരി മുൻ മാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അവൻ എന്നാണ് ഫാത്തിർ എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ എന്നാണ് അപ്പോൾ ഒരു മുൻ മുൻമാതൃകയും ഇല്ലാതെ ഈ ആകാശത്തെയും അതിലെ സർവചരാചരങ്ങളെയും ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച ഈ അള്ളാവിൽ സംശയമോ ആ ശാസ്ത്രം പഠിച്ച അധ്യാപകൻ പറയുന്നത് സംശയത്തിനൊരു വകയുമില്ല എന്നാണ് കാരണം അദ്ദേഹം ശാസ്ത്രം പഠിച്ചതാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചും ശരീരത്തിലെ ഓരോ ഘടകങ്ങളെക്കുറിച്ചും ഓരോ സെല്ലുകളെക്കുറിച്ചും രക്തചംക്രമണ വ്യവസ്ഥയെക്കുറിച്ചും ബ്രെയിനിനെക്കുറിച്ചും ഹാർട്ടിനെക്കുറിച്ചും അതിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും എല്ലാം പഠനം നടത്തുന്ന ഒരു ശാസ്ത്രക്കെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ അവനിൽ നമുക്ക് സംശയിക്കാൻ കഴിയില്ല എന്ന് ഈ ഒരു ദൗത്യം കുർആാനിൻ്റെ പഠനത്തിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പഠിക്കണം മനസ്സിലാക്കണം പഠിപ്പിക്കണം അത് കുർവാനിൻ്റെ ആദ്യത്തെയും എപ്പോഴും ഉള്ളതായ അതിൻ്റെ അടിസ്ഥാന സന്ദേശമായ ലായിലാഹ ഇല്ലല്ല എന്ന ആദർശം അരക്കിട്ട് ഉറപ്പിക്കുന്ന വിധത്തിലായിരിക്കണം അതില്ലെങ്കിലോ ലായിലാഹ ഇല്ലല്ല എന്ന തൗഹീദ് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുന്നില്ല നമസ്കരിക്കുന്നുണ്ട് കാത്തുകൊടുക്കുന്നുണ്ട് നല്ല മനുഷ്യനായി ജീവിക്കുന്നുണ്ട് പക്ഷേ അടിസ്ഥാനമില്ലാത്ത ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പരിഗണിക്കാതെ പോകുന്ന അല്ലെങ്കിൽ പരലോകത്ത് ദൗഹൈദില്ലാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവർ എത്തിപ്പെടുക എന്നതാണ് അതുകൊണ്ട് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ ആളുകളെ വളർത്തിയെടുക്കാൻ ആളുകളുടെ കൊച്ചുനാളിൽ തന്നെ കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ അവരെ അതിലേക്ക് വളർത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങളാണ് നാം നടത്തുന്നത് നോക്കൂ മനുഷ്യൻ അള്ളാഹുലേക്ക് വരുമ്പോൾ ബഹുമാന്യനായ ടി പി പറഞ്ഞു പിശാജ് അടങ്ങിയിരിക്കില്ല പിശാജിൻ്റെ ആവശ്യം മനുഷ്യൻ അള്ളാവിൽ നിന്ന് അകന്നു പോവുക എന്നതാണ് മനുഷ്യൻ കുർവാനിലേക്ക് വരുമ്പോൾ പിശാജിന് ആവശ്യം മനുഷ്യൻ ഖുർആാനിൽ നിന്ന് അകന്നു പോവുക എന്നാണ് മനുഷ്യർ തൗഹീദിലേക്ക് വരുമ്പോൾ പിശാജിന് ആവശ്യം മനുഷ്യർ ഷിർക്കിലേക്ക് എത്തിപ്പെടുക എന്നതാണ് അതുകൊണ്ടാണ് നിരന്തരമായ ബോധവൽക്കരണം ഇത് ഖുർആൻ വെളിച്ചത്തിൻ്റെ പരിപാടിയാണ് നമുക്ക് കുർആാൻ വെളിച്ചമുണ്ട് ക്യു എൽ എസ് ഉണ്ട് ക്യു എച്ച് എൽ എസ് ഉണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന എത്രയോ സംവിധാനങ്ങളുണ്ട് നമ്മുടെ സംഘടനയുടെ പേരിൽ നടക്കുന്നതുണ്ട് പണ്ഡിതന്മാർ സ്വന്തം നടത്തുന്നതുണ്ട് പ്രാദേശികമായ പരിപാടികളുണ്ട് ഖുർആൻ അങ്ങനെ ആളുകളിലേക്ക് വെളിച്ചം വെളിച്ചത്തിന് മേൽ വെളിച്ചമായി നൂറു അല നൂറ് അങ്ങനെ പ്രചരിക്കട്ടെ അതിന് നമ്മൾ കഴിയുന്ന എല്ലാ സംഭാവനകളും സാന്നിധ്യം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും പ്രചരിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മളും പങ്കാളികളാവണം ഈ ബാലവെളിച്ചം എന്ന പരിപാടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടതായി തീരാൻ വേണ്ടി രക്ഷിതാക്കളും അതിൻ്റെ കൂടെ നിൽക്കണം ഖുർആൻ പഠിച്ച് വളർന്നു വന്ന മക്കൾ അത് രക്ഷിതാക്കൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും ഖുർആൻ പഠിപ്പിക്കാതെ നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ വിജ്ഞാനങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലും അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട മത്സര പരീക്ഷകളിൽ നിങ്ങൾ പാസ്സാക്കിയെടുത്താലും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ വലിയ ജോലികളും സമ്പാദ്യങ്ങളും ഉണ്ടായാലും അറിയാതെ പോയ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് അവസാനത്തിൽ ഒരു പക്ഷേ നമുക്കെതിരിൽ പ്രാർത്ഥിക്കും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി വിജയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും